ചിറ്റാറ്റ് വിത്ത് ബിഗ് ഫോർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അതിഥിയായിട്ടുള്ളത് കേരളത്തിനും അതിലുപരി കാസർഗോഡിനും അഭിമാനമായ ഹസൻ തേളിയാണ്. നമസ്കാരം. നമസ്കാരം. മംഗലാപുരത്ത് നിന്നും 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് ആംബുലൻസ് പറന്നെത്തിയപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നത് ആംബുലൻസിന്റെ വളയം പിടിച്ചിരുന്ന ഹസൻ തേളിയിലാണ്. 5.5 മണിക്കൂറിനുള്ളിൽ ഹസൻ പറന്നെത്തിയത് 450 കിലോമീറ്ററോളമാണ്. എങ്ങനെയാണ് ഇങ്ങനെയൊരു ദൗത്യത്തിലേക്ക് എത്തിച്ചേർന്നത്? ദൗത്യത്തിൽ എത്തിച്ചേർന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു പേഷ്യൻ്റായിട്ട് ഒരു കുട്ടിയായിട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞങ്ങളത് ചാരിറ്റി ആംബുലൻസാണ്, ശ്യാബുദങ്ങൾ മെമ്മോറിയൽ ആംബുലൻസാണ്. അങ്ങനെ മിനിഞ്ഞാന്ന് രാത്രി പുറപ്പെടണം എന്നാണ് പറഞ്ഞത്. പിന്നീട് ഡോക്ടർമാർ പറഞ്ഞു രാവിലെ പോയാൽ മതി. അങ്ങനെ രാവിലെ അവിടെ പോയി. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു കണ്ടീഷൻ കുറച്ച് ക്രിട്ടിക്കലാണ്, 10 മണിക്കൂറിൻ്റെ ഉള്ളിലെങ്കിലും തിരുവനന്തപുരം എത്തിക്കണം. അപ്പോൾ പിന്നെ ഞാൻ AODA എന്നുള്ള സംഘടന, അതായത് ആംബുലൻസ് ഓണേഴ്സ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ, അതിൻ്റെ പ്രസിഡൻ്റായ മുനീർ ചമനാണുമായിട്ട് ബന്ധപ്പെടുകയും അവർ ഡിപ്പാർട്ട്മെൻറ്റ് മുഖാന്തരം എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തു. അതിലാദ്യമായി നന്ദി പറയേണ്ടത് ഒന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോടും, അതുപോലെ തന്നെ ഞാൻ മെമ്പറായിട്ടുള്ള AODA സംഘടനയോടും നാട്ടുകാരോടും ഇവരുടെ സഹകരണത്തോടെ അവിടെ എത്തിച്ചു. മംഗലാരം മുതലേ എറണാകുളം വരെ ഒരുപാട് ആൾക്കാരും ട്രാഫിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു സ്ഥലങ്ങളാണ്, ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അപ്പം ഈ വഴിയിലെ തടസ്സങ്ങളൊക്കെ നീക്കാൻ ഒരുപാട് പേരുണ്ടാവും. അപ്പം അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവരുടെ പ്രവർത്തനം കാരണമാണ് ഈ ഒരു ദൗത്യം വിജയത്തിലെത്തിച്ചേർന്നത്. മാത്രമല്ല അതിൽ അധികം നന്ദി പറയേണ്ടത് നാട്ടുകാർക്കാണ്. എല്ലാ സ്ഥലത്തും നാട്ടുകാരുടെ നല്ലൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അവർ നന്നായി ഞങ്ങളുമായി സഹകരിച്ചു, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റും. അതിൻ്റെ ഒരു വിജയം തന്നെയാണ് ഈ ഒരു കുട്ടി ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ എത്തിക്കാൻ ചേർന്നു. ഏകദേശം എത്ര കിലോമീറ്റർ സ്പീഡിൽ ആംബുലൻസ് ഓടിച്ചു എന്നുള്ളത് ഓർമ്മയുണ്ടോ? ആദ്യം ഞങ്ങൾ അവിടെ പുറപ്പെടുമ്പോൾ മംഗലാപുരത്തു നിന്ന് തിരുവനന്തപുരം വരെ പോകണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൂർ കൂടി എത്തണമെന്നാണ് ഡോക്ടർമാർ തന്ന നിർദ്ദേശം. അപ്പോൾ ഞങ്ങളാൽ കാൽക്കുലേഷനിൽ ഒരു 8 മണിക്കൂർ കൊണ്ട് എത്തണം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എറണാകുളം ഒരു 5 മണിക്കൂർ കൊണ്ട് എറണാകുളം പിടിക്കണം എന്നുള്ള ഒരു കാൽക്കുലേഷനാണ് ഡ്രൈവ് ചെയ്തത്. പെട്ടെന്നായിരുന്നു എറണാകുളം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആക്കാൻ പറഞ്ഞു. 5 മണിക്കൂറും 15 മിനിറ്റും കൊണ്ട് നമ്മളെത്തി. ഇടയ്ക്ക് ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ ബ്രേക്ക് എടുത്തിരുന്നു, കാരണം ഇന്ധനം നിറക്കാൻ വേണ്ടിയും അതുപോലെ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയും. അങ്ങനെ റണ്ണിങ് ദൂരം കിലോമീറ്റർ റണ്ണിങ് മണിക്കൂർ എന്ന് വെച്ചാൽ 4 മണിക്കൂർ 45 മിനിറ്റ്. ഒരു ബുദ്ധിമുട്ടും എത്താതെ ആ കുട്ടി എത്തിച്ചതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ഒരു അഭിമാന നിമിഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഒട്ടുമിക്കത്തും ഗൾഫ് കൺട്രിയിൽ നിന്നും അതുപോലെ മറ്റെല്ലാ രാജ്യത്തു നിന്നും കോളുകൾ വരുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ തന്നെ ഒരു അറിയപ്പെടുന്ന ഒരു ദൗത്യമാണ് ഏറ്റെടുത്ത് എന്നുള്ള ഒരു രീതിയിൽ ഒരു അഭിമാനം തോന്നുന്നു. മാത്രമല്ല ഞാൻ ഓടിക്കുന്ന വാഹനം ആംബുലൻസ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ ആംബുലൻസ് ആയിരുന്നു. അദ്ദേഹം മരണപ്പെട്ട് 10ാം വാർഷികം തികയുന്ന പിറ്റേ ദിവസമായിരുന്നു ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ആയത്. അതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. ഇപ്പം 5.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ എത്തിയപ്പം അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതരുടെ സജ്ജീകരണങ്ങളും പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും അവർ എല്ലാ രീതിയിലും തയ്യാറെടുപ്പ് എടുത്തിരുന്നു. മാത്രമല്ല അവിടെയുള്ള ഡോക്ടർമാരടക്കം അവിടുത്തെ വന്നിരുന്നു. ഡോക്ടർമാർ ഡയറക്റ്റ് വന്ന് ആംബുലൻസിൽ നിന്ന് കുട്ടിയെടുത്ത് തന്നെ ഡോക്ടർമാരാണ്.
പിന്നെ അവർ പറഞ്ഞു 24 മണിക്കൂർ നമുക്കൊന്ന് ഒബ്സർവേഷൻ ചെയ്യണം, എന്നിട്ട് നമ്മൾ ഒരു തീരുമാനത്തിലെത്തും. അങ്ങനെയാണ് ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് സർജറി ചെയ്യാനാണ് ചാൻസ്. ഇപ്പം ആശുപത്രിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ആ കുട്ടിയുടെ ഫാമിലിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ? കുട്ടിയുടെ നില എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയാണെന്ന് അറിയാൻ സാധിക്കും? കുട്ടീൻ്റെ ഉപ്പായിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പം നിലവിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കുറച്ച് ബ്ലഡിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവരെ റിലേറ്റീവ്സിൽ നിന്ന് വൈകുന്നേരം പോകുന്നുണ്ട്, അപ്പോൾ അവരെ എടുത്തിട്ട് വിളിക്കാമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസ്കി ടാസ്ക് ഏറ്റെടുക്കുന്നുള്ളത്? ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു പേഷ്യൻ്റായിട്ട് അങ്ങനെ കൊണ്ടുപോയിന് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്, മംഗലാപുരം എ ജെ ഹോസ്പിറ്റലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്. അതൊരു 52 ഏജുള്ള ഒരാളായിരുന്നു. ഈ ചെറിയ കുട്ടിയായിട്ടില്ല, അതും 15 ദിവസം മാത്രം പ്രായമുള്ള ആ കുട്ടിയായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ചെറിയ തോതിൽ. അപ്പം ഈ ആംബുലൻസ് ഒക്കെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു ജോബാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ് പല ആൾക്കാരുടെ ജീവൻ ഉള്ളത്. അപ്പം ഇങ്ങനെ ഒരു ആംബുലൻസ് ഡ്രൈവർ ആവാനുള്ള ഒരു കാരണം? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, ഡ്രൈവിങ്ങിനോട് പണ്ടേ ഒരു ക്രേസാണ്. പിന്നെ പല ഡ്രൈവിംഗ് ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ അവസാനം എത്തിപ്പെട്ടത് ആംബുലൻസിലാണ്. ആംബുലൻസിൽ ഇപ്പോൾ 9 വർഷത്തോളമായി. പിന്നെ അതൊരു നല്ലൊരു കാര്യമാണെന്ന് ചെയ്യുന്നതെന്ന് തോന്നി, അത് തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലിയിൽ ഭാര്യ, ഒരു മകൻ 2.5 വയസ്സുള്ള, അതുപോലെ ഉമ്മ ഉണ്ട്, പങ്കന്മാരുണ്ട്, ഏട്ടന്മാരുണ്ട്, ഒരു അനിയനുണ്ട്. അനിയനല്ല, ഞങ്ങൾ ട്വിൻസാണ്, ഹസനും ഹുസനും. അതിലൊരു ഹുസൈനും ഗൾഫിലാണ്. ഇത്രയും വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എന്തായിരുന്നു? സാധാരണ പിന്നെ ആംബുലൻസ് എന്ത് എമർജൻസി ആണെങ്കിലും ഒന്ന് കെയർ ആക്കണം എന്ന് ഉമ്മ പറയലുണ്ട്. മാത്രമല്ല ഈ ഒരു ദൗത്യം കഴിഞ്ഞപ്പോൾ ഏട്ടനായാലും ഏട്ടനും അതുപോലെ തന്നെ വീട്ടുകാരും ഉമ്മയും എല്ലാവരും പറഞ്ഞ് ദൗത്യം കംപ്ലീറ്റായി, ഇനി റെസ്റ്റ് എടുത്തിട്ട് സമാധാനത്തിന് വന്നാൽ മതി, തിരക്ക് കൂട്ടിയിട്ട് വരണ്ട, എന്നുള്ളൊരു അഡ്വൈസാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനൊരു ദൗത്യത്തിന് ശേഷം ആരൊക്കെയാണ് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വിളിച്ചത്? അഭിനന്ദനം അറിയിക്കാൻ കുറേ പേര് വിളിച്ചിരുന്നു. അതിലൊരാളാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ശൈലജ മാഡം, അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി പോഷക സംഘടനയായ KMCC നേതാക്കന്മാർ, അതുപോലെ വ്യവസായികൾ, അങ്ങനെ ഒട്ടേരി പേര് വിളിച്ചിരുന്നു. കുറേ ഫ്രണ്ട്സ് വിളിച്ചിരുന്നു, നാട്ടുകാർ വിളിച്ചിരുന്നു. റിയൽ ലൈഫിലെ ഹീറോസ് ഇവരാണ്. നമ്മളിവരെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ പറ്റിയ നേട്ടം തന്നെയാണിത്. ഇനിയും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.